വികസനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ബി ജെ പി മേൽക്കോയ്മ കൊയ്തില്ലെങ്കിലും പണം വാരിയറിനെ നേതാക്കളെ അട്ടിമറിക്കാൻ ബി ജെ പിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം ആം ആദ്മി പാർട്ടിയാണ്. പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിനെ ഓപ്പറേഷൻ താമരയിലൂടെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ധനമന്ത്രി ഹർപാൽ ചീമയാണ് ആരോപണം ഉന്നയിച്ചത്. പത്തോളം ആം ആദ്മി എം എൽ എമാരെയാണ് ബി ജെ പി സമീപിച്ചത്. പണവും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തു. നേതാക്കളോട് കൂടുതൽ ചർച്ചയ്ക്കായി ദില്ലിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും ചീമ വെളിപ്പെടുത്തി. ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയ ബി ജെ പി നേതാക്കൾ എം എൽ എമാരെ ഫോണിലൂടെയാണ് ബന്ധപ്പെട്ടത്. ദില്ലിയിൽ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താമെന്നും ഒപ്പം 25 കോടി രൂപ കാലുമാറാൻ വാഗ്ദാനവും നൽകി. ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയാൽ സർക്കാരിന് മന്ത്രി പദവി ലഭിക്കുമെന്ന വാഗ്ദാനവും നൽകിയെന്നും കൂടുതൽ നേതാക്കളെ ബി ജെ പിയിൽ എത്തിച്ചാൽ 50 മുതൽ 70 കോടി രൂപയാണ് വാഗ്ദാനം. 94 എം എൽ എമാരുള്ള ആം ആദ്മിയെ ബി ജെ പി എങ്ങനെ താഴെ ഇറക്കുമെന്ന ചോദ്യം ആപ് നേതാക്കൾ ചോദിച്ചപ്പോൾ തങ്ങൾക്ക് അധികാരത്തിലേറിയ 35 എം എൽ എമാരുടെ പിന്തുണയാണ് വേണ്ടതെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞത്. മറ്റു പാർട്ടികളിലെ ചില എം എൽ എമാരെയും ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞതായും ചീമ പറഞ്ഞു. മധ്യപ്രദേശിൽ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ടതുപോലെ കോൺഗ്രസ് എം എൽ എമാരുമായി പഞ്ചാബിലും ബി ജെ പി ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. 1375 കോടി രൂപയുടെ പഞ്ചാബിലെ 55 എം എൽ എമാരെ മറുകണ്ഠം ചാടിക്കാൻ ബി ജെ പി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ദില്ലിയിലെ ആം ആദ്മി സർക്കാരിനെയും താഴെ ഇറക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു. അന്ന് അവർ 800 കോടിയാണ് ഇതിനായി കഴിവാക്കിയത്. ഓപ്പറേഷൻ താമര കർണാടകയിൽ വിജയിച്ചിട്ടുണ്ടാകാം. എന്നാൽ ദില്ലിയിലെ എം എൽ എമാർ കെജ്രിവാളിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയും അവരുടെ ശ്രമത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. എത്ര എം എൽ എമാരെ ബി ജെ പി സമീപിച്ചു എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് 10 എന്നായിരുന്നു ചീമയുടെ മറുപടി. എന്നാൽ ഇവർ ആരൊക്കെയാണെന്ന് പറയാൻ ചീമ തയ്യാറായില്ല. ഇക്കാര്യത്തിൽ വ്യക്തമായ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ സി ബി ഐയും ഇ ഡിയും പഞ്ചാബിൽ ആം ആദ്മി നേതാക്കൾക്ക് പിന്നാലെയുണ്ടെന്നും ചീമ ആരോപിച്ചു. ഏത് തരത്തിലുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് നിലവിൽ ടീം പരിശോധിച്ചു വരികയാണ്. ഈ ഘട്ടത്തിൽ എം എൽ എമാരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ല. വരും സമയങ്ങളിൽ തങ്ങളുടെ എം എൽ എമാർ മുന്നോട്ട് വരും. ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കുകയും ഇലക്ട്രോണിക് രേഖകളും അവതരിപ്പിക്കും എന്നും ചീമ പറഞ്ഞു. ഏതായാലും ബി ജെ പി പണി തുടങ്ങിക്കഴിഞ്ഞു. അത് വെറും കളിയല്ല. പണമിറക്കി ആളെ പിടിക്കാൻ പക്ഷെ ബി ജെ പിക്ക് തെറ്റുപറ്റി. കോൺഗ്രസിലെ നേതാക്കളെ അട്ടിമറിക്കുന്ന അതേ എളുപ്പത്തിൽ മറ്റു നേതാക്കളെയും അട്ടിമറിക്കാമെന്ന് അവർ കരുതി. ഏതായാലും ആ ഓവർ കോൺഫിഡൻസിനുള്ള മറുപടിയും കിട്ടി.